നമസ്കാരം. പരിവാർ വാദ് എന്ന് ഹിന്ദിയിലും ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന് ഇംഗ്ലീഷിലും മക്കൾ രാഷ്ട്രീയം എന്ന് മലയാളത്തിലും വിശേഷിപ്പിക്കുന്ന സാധനത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ഈ തിരഞ്ഞെടുപ്പും തെളിയിക്കുകയാണ്. കോൺഗ്രസിനെതിരെ ബി ജെ പി തുടക്കം മുതലേ ഉയർത്തിക്കൊണ്ടുവന്ന മക്കൾ രാഷ്ട്രീയവാദം ഇപ്പോൾ അവർ അതിലേറെ ശക്തമായി ഉയർത്തേണ്ട സാഹചര്യമാണ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്റെ സീറ്റ് മരുമകന് കൊടുത്തതും ബി ജെ പി പ്രചാരണായുധമാക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിലെ കൽബുർഗിയിൽ നിന്ന് ഇത്തവണ ജനവിധി തേടുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മരുമകനാണ്. കൽബുർഗി സീറ്റിൽ സാധാരണയായി മല്ലികാർജ്ജുൻ ഖാർഗെയാണ് വിജയിക്കാറ്. ഇക്കുറി പാർട്ടി ദേശീയ അധ്യക്ഷനായതിനാൽ കൽബുർഗിയിൽ മരുമകൻ രാധാകൃഷ്ണ ദൊണ്ടമണിയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. എം പി ആയ ഉമേഷ് ജാദവ് ആണ് ബി ജെ പി സ്ഥാനാർത്ഥി. നേരത്തെ കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രിസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ മകൻ പ്രിയാങ്ക് ഖാർഗെയ്ക്കും മന്ത്രിസ്ഥാനം ഉറപ്പാക്കിയിരുന്നു. കർണാടകയിലെ ഐ ടി മന്ത്രിയാണ് പ്രിയാങ്ക് ഖാർഗെ. ഇതിനെതിരെയും ബി ജെ പി ശക്തമായി രംഗത്തെത്തിയിരുന്നു. വ്യക്തികൾ മാറുന്നു എന്നല്ലാതെ കോൺഗ്രസിലെ കുടുംബാധിപത്യം മാറുന്നില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിമർശനമുന്നയിച്ചിരുന്നു. കർണാടക കോൺഗ്രസിൽ ഇക്കുറി മക്കൾ രാഷ്ട്രീയത്തിൽ ആറാടുകയാണ്. 5 കർണാടക മന്ത്രിമാരുടെ മക്കൾ സ്ഥാനാർത്ഥികളാണ്. കർണാടക ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡിയുടെ മകളായ സൗമ്യ റെഡ്ഡി, പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർക്കിഹോളിയുടെ മകളായ പ്രിയങ്ക ജാർക്കിഹോളി, വനിതാ ശിശുക്ഷേമ മന്ത്രി ലക്ഷ്മി ഹെബാൽക്കറുടെ മകനായ മൃണാൽ ആർ ഹെബാൽക്കർ, വനമന്ത്രി ഈശ്വർ ഖാന്ദ്രയുടെ മകനായ സാഗർ ഖാന്ദ്രെ എന്നിവരാണ് സ്ഥാനാർത്ഥികളാകുന്ന മന്ത്രിമാരുടെ മക്കൾ. കേരളത്തിലടക്കം സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കടന്നുകൂടാനായി കോൺഗ്രസ് നേതാക്കളുടെ കടിപിടി നടക്കുമ്പോൾ കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളെ കിട്ടാത്ത അവസ്ഥയായിരുന്നു. പ്രമുഖ നേതാക്കളെല്ലാം കർണാടകയിൽ മന്ത്രിമാർ ആണെന്നതായിരുന്നു കോൺഗ്രസ് അഭിമുഖീകരിച്ചിരുന്ന ഒരു പ്രശ്നം. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രമുഖ നേതാക്കളെല്ലാം ജയിച്ചു കയറിയതോടെയാണ് കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ക്ഷാമം ഉണ്ടായത്. എന്നാൽ ആരെയെങ്കിലും മത്സരിപ്പിച്ചാൽ പോരാ, മന്ത്രിമാരായ 7 പ്രമുഖരെങ്കിലും ഇത്തവണ കളത്തിൽ ഇറങ്ങണം എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഹൈക്കമാൻഡിന്റെ ഈ നിർദ്ദേശം പ്രാവർത്തികമായില്ല. കാരണം അടുത്ത തവണ കേന്ദ്രത്തിൽ മോദി സർക്കാർ തന്നെയാണ് വരികയെന്ന് ഈ നേതാക്കൾക്കിത് നന്നായി അറിയാം. ഹൈക്കമാൻഡ് നിർദ്ദേശം പാലിച്ചിറങ്ങി മത്സരിച്ചാൽ ജയിക്കുന്നവർക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും. കേന്ദ്രത്തിൽ വെറുമൊരു എം പി ആയി ഇരിക്കുന്നതിലും ഭേദം കർണാടകയിൽ മന്ത്രിയായി ഇരിക്കുന്നതാണെന്ന് മിക്കവർക്കും തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെ ആരും രംഗത്തിറങ്ങാതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനും തന്ത്രങ്ങളുടെ ആശാനുമായ ഡി കെ ശിവകുമാർ ഒരു ഫോർമുല വെച്ചത്. മിക്ക കോൺഗ്രസ് മന്ത്രിമാരും മക്കളെ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ കാത്തിരിക്കുകയാണ്. ഇത്തവണ ലോക്സഭയിലേക്ക് മക്കളെ ഇറക്കി ജയിപ്പിച്ചെടുക്കാൻ ഡി കെ നിർദ്ദേശം നൽകി. അതോടെയാണ് കർണാടകയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ക്ഷാമത്തിന് പരിഹാരമായത്. പക്ഷെ ബി ജെ പിക്ക് മക്കൾ രാഷ്ട്രീയം എന്ന ശക്തമായ പ്രചാരണം നടത്താൻ ഇതിടയാക്കും. ഇന്ത്യാ മുന്നണിയിലും അടിമുടി മക്കൾ രാഷ്ട്രീയമാണ്. മക്കളില്ലാത്ത മമതാ ബാനർജി ബംഗാളിൽ പിൻഗാമിയായി മരുമകൻ അഭിഷേക് ബാനർജിയെ ഉയർത്തിക്കാട്ടുന്നതും മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ മകൻ ആദിത്യ താക്കറെ പിൻഗാമിയാക്കിയതും ബി ജെ പി പ്രചാരണായുധമാക്കുന്നുണ്ട്. എൻ സി പിയുടെ ശരത് പവാർ പരിചയസമ്പന്നരായ അജിത് പവാറിനെ വരെ പുറന്തള്ളി സ്വന്തം മകൾ സുപ്രിയ സുലേയെയും, സ്റ്റാലിൻ തമിഴ്നാട്ടിൽ സ്വന്തം മകൻ ഉദയനിധി സ്റ്റാലിനെയും പിൻഗാമിയായി വാഴിക്കാൻ അർഹരായ പലരെയും തഴഞ്ഞതും ബി ജെ പി നേതാക്കൾ സാധാരണ ചൂണ്ടിക്കാട്ടുന്ന കാര്യമാണ്. മകനായ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി വാഴിക്കുക എന്നതിനപ്പുറം മറ്റൊന്നും സോണിയാഗാന്ധിയുടെ മനസ്സിലില്ലെന്ന് നേരത്തെ തന്നെ അമിത്ഷാ അടക്കമുള്ളവർ ആവർത്തിച്ചതാണ്. മക്കൾ രാഷ്ട്രീയത്തിനെ സമരം ചെയ്താൽ പുറത്താക്കപ്പെടും എന്നതിനാൽ എല്ലാവരും ഭയന്നാണ് ആ പാർട്ടിയിൽ സോണിയാഗാന്ധിയുടെ തിട്ടൂരത്തിന് കീഴടങ്ങി നിൽക്കുന്നതെന്നും അമിത്ഷാ ആരോപിക്കുന്നു. അതുപോലെ മക്കൾ രാഷ്ട്രീയം നിലനിൽക്കുന്ന മറ്റൊരു പാർട്ടിയാണ് രാഷ്ട്രീയ ജനതാദൾ എന്ന ആർ ജെ ഡി. മകൻ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി വാഴിക്കുക എന്ന ഒറ്റ കാര്യമേ ലാലുവിനുള്ളൂ. ഈ രീതിയിലുള്ള പ്രചരണമാണ് ബി ജെ പി അഴിച്ചുവിടുന്നത്. എന്നാൽ ബി ജെ പിയിലും മക്കൾ രാഷ്ട്രീയം ഉണ്ടെന്നത് വേറെ കാര്യം. കർണാടകയിൽ തന്നെ മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ മകനായ വിജയേന്ദ്രയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ. ബി ജെ പിക്കെതിരെ കോൺഗ്രസും ഇക്കാര്യം പ്രചരിപ്പിക്കുന്നുണ്ട്.